വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റംലോസ് വേൾഡ്. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ബ്രെഡ് വെച്ചിട്ടൊരു സ്നാക്കാണ്. ബ്രെഡ് വെച്ചിട്ട് നമുക്കെങ്ങനെ ഒരു അടിപൊളി സ്നാക്ക് തയ്യാറാക്കാൻ നോക്കാം. വളരെ സിമ്പിളുമാണ്, പെട്ടെന്ന് റെഡിയാക്കാനും പറ്റുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് ബ്രെഡിൻ്റെ സ്ലൈസ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എങ്ങനെ കട്ട് ചെയ്യുന്നു നോക്കാം. ആദ്യം ഒരു ബ്രെഡ് എടുത്തിട്ട് അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഇതുപോലെ മിഡിലെ പോർഷൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ മുഴുവനായിട്ടും കട്ട് ചെയ്യുക. കട്ട് ചെയ്യുന്ന സമയത്ത് സൈഡ് പൊട്ടിപ്പോകാതെ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അതിൻ്റെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓവറായിട്ടൊന്നും വേണ്ട, നമ്മൾ മസാലയൊക്കെ റെഡിയാക്കുമ്പോൾ ഒഴിക്കുന്നത് പോലെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഫസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. അത് ചെറുതായി ചോപ്പ് ചെയ്തതാണ്. അതുപോലെ തന്നെ പച്ചമുളക് ഒരു 3 കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളി ഞാനിവിടെ ഒരു വലിയ സൈസ് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, അത് മതിയാകും. അപ്പോൾ മസാല ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 teaspoon ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി വാട്ടിയെടുത്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഒരു ചെറിയ പീസ് ക്യാബേജ് ചെറുതായി കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് 2 ആവശ്യം. അത് നന്നായി ബീറ്റ് ചെയ്ത് വെച്ചതാണിത്. ഞാൻ വെറുതെ മിക്സിയുടെ ജാറിലിട്ടിട്ട് 2 കറക്കിയാത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പം നമ്മളിപ്പോൾ ഒരു 10 ബ്രെഡിൻ്റെ പീസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ 2 എടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് ബ്രെഡ് ഉണ്ടല്ലോ, അത് എടുക്കാം. അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഫില്ലിങ് അതിൻ്റെ മിഡിലിട്ട് കൊടുക്കാം. അപ്പോൾ ഫില്ലിങ് ഓവറായിട്ട് അങ്ങനെ വെച്ച് കൊടുക്കണ്ട, അതിൻ്റെ ഒന്ന് നിറഞ്ഞ് നിൽക്കുന്നത് പോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഫില്ലിങ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് എഗ്ഗിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അതൊരു 2 tablespoons മതിയാകും. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് അതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം അതിനെ പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം നമ്മൾ ആയിക്കഴിഞ്ഞു. ഇനി അടി ആ ഭാഗം കൂടി ഒന്ന് മുരിഞ്ഞ് കിട്ടണം, അത്രേ വേണ്ടൂ. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, കട്ട് ചെയ്തതിന് ശേഷം ഒരുമിച്ച് തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ പെയർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് മുഴുവനായിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഒന്ന് മാത്രം ചെയ്തത്. ഇതിൽ 3 വെക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു, ഞാൻ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കിയെടുത്തു. അപ്പോൾ ഇത് കട്ട് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു സാൻഡ്വിച്ച് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഇതിന് ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതിൻ്റെ കൂടെ സോസ് കൂട്ടി കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വെറുതെ നല്ല ചൂടോടെ തന്നെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പം ഞാനിതിൽ ക്യാബേജ് ചേർത്തിട്ടുണ്ടായിരുന്നു, അത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ക്യാബേജ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ തൊട്ട് താഴെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.